ഹലോ എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം ഞാൻ സോണിയ ഷിജ ഇന്ന് നമ്മൾ ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇത് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല മിക്സിയിലാണ് നമ്മൾ മിക്സി ജാറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് മിക്സി ജാറിലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ഈ മാർബിൾ കേക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ

കപ്പ് അതായത് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നിലയിൽ നോർമൽ ഒരു മധുരമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് നിറച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കണം വെളിച്ചെണ്ണ ചേർക്കരുത് അതും അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തു ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ഇനി ഒരല്പം പാല് അരക്കപ്പോളം പാൽ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പതി നന്ന പതഞ്ഞ് വരുന്നോടം വരെ നമുക്ക് അരി അരച്ചെടുക്കണം അതായത് അതിന് ശേഷം നമ്മൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഒരല്പം ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് ഒരു പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ അതിലെന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ടാണ് അത് അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ അരച്ച് വെച്ചിരിക്കുന്ന ആട്ടി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെയും പാലിൻ്റെയും മഞ്ചാരയുടെ ഒക്കെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഒരുപാടിട്ട് ദോശമാവൊക്കെ ഇളക്കുന്ന പോലെ അങ്ങനെ നമ്മൾ ഇളക്കരുത് കട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുന്ന രീതി വേണം അതിനുശേഷം നമുക്ക് ഇത് രണ്ട് പാത്രത്തിലായിട്ട് മാറ്റണം അതായത് ഒന്നിന് ആ കളർ വരുന്നത് പൗഡർ ഇട്ട് കൊടുക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പകുതി നമുക്ക് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം നല്ല രണ്ടായിരത്തി ും വെള്ളമ്മയും കാണരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല ഏതെങ്കിലും ഒരു കൊക്കോ പൗഡർ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല മണവും അതായത് എന്നാലും നല്ല കളറൊക്കെ കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയാണ് വേറെ ഒരു കളറ് നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ അതൊന്നും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൊക്കോ പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കൊരു അല്പം പാലൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏതിലാണോ ഞാൻ ചീനച്ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കണം നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ അതൊന്ന് ചൂടാക്കി റെഡിയായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഏത് ട്രേയിലാണോ നമ്മൾ ചെയ്തെടുക്കുന്നത് അതും ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഓയിൽ തേച്ച് അതും സെറ്റാക്കി വെച്ചിരിക്കണം അതിന് ശേഷം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്യുന്ന പരിപാടി ചെയ്യാവുള്ളൂ അപ്പോൾ അത്രയും കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ രണ്ട് സ്പൂണ് രണ്ടിന െങ്കിൽ ഒരു സ്പൂൺ ആകുമ്പം രണ്ട് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി വരും അപ്പം അതിന് വേണ്ടിയാണ് ഇനി നമുക്ക് ചെയ്തെടുക്കുന്നത് ആദ്യമേ തന്നെ ഒരു രണ്ട് സ്പൂണോളം അപ്പുറം ഇപ്പുറം നമ്മൾ ഒഴിച്ചു എന്നിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയിൽ വൈറ്റ് കളറിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് വേണം ചെയ്തെടുക്കാൻ എന്തായാലും രണ്ട് കളറാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ രണ്ട് ടേസ്റ്റും അതുകൊണ്ടാണ് ഈ മാർബിൾ കേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ സാധനവും തന്നെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജിലാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെക്കണം അതുപോലെ തന്നെ ബേക്കിംഗ് ട്രേ റെഡിയാക്കി വെക്കണം മിക്സ് ചെയ്യുന്നതിന് മുന്നേ അതുപോലെ നമ്മൾ എന്തിലാണോ ഇനി ഓവന് ചെയ്യുന്നവരാണേ അങ്ങനെ അല്ല ചീനച്ചട്ടിയിലോ കുക്കറിനകത്തോ ഇനി വല്ല ചെരുവത്തിലോ അങ്ങനെ എന്തിൻ്റെ ഇതിലോ നേരത്തെ തന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന മുമ്പിന് തന്നെ അതൊന്ന് ചൂടാക്കി ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ഇട്ടിരിക്കണം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ചൂടാക്കാൻ നിൽക്കരുത് ഇനി നമ്മൾ ഒരു എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അന്നേരം ഒരു ഇലയുടെ ഒക്കെ ഒരു ആകൃതിയും ഒക്കെ കിട്ടും അതിന് വേണ്ടിയാണ് ഒരു ഡിസൈൻ കിട്ടും ഇനി ഇത് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഇതിന് വേവ് വരും ആദ്യത്തെ പത്ത് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ബാക്കിയുള്ള സമയം മുഴുവനും നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണ ഇടയ്ക്കൊന്നും തുറന്നു നോക്കരുത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ മറന്നു പോകരുത് എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ മുപ്പത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം കയ്യിലൊന്നും പിടിക്കുന്നില്ല ടൂത്ത് പിക്കയില് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബേക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഇതുപോലെ വിടുവിച്ചെടുക്കാവുന്നതാണ് ബട്ടർ പേപ്പർ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മുറിക്കുവാണെങ്കിൽ നല്ല ഷേപ്പിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ അതൊന്ന് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതായത് ഇഷ്ടപ്പെടുന്നത് അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ചൂട് ആറിയതിന് ശേഷം വേണം മുറിച്ചെടുക്കാനായിട്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ പൊട്ടിയൊന്നും പോകത്തില്ല അതുപോലെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേക പ്രത്യേകിച്ച് നമ്മൾ ഈ ക്രിസ്മസ് സീസണിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണിത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ക്രിസ്മസിൻ്റെ പ്ലം കേക്കിൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ീ വേണം അതിൽ കിട്ടുന്നതായിരിക്കും എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സോണേസ് കറി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം